എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മാസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം വൈശാഖ വൈശാഖമാസം പുണ്യമാസമായിട്ടാണ് കണക്കാക്കുന്നത് മേടമാസത്തിലെ അമാവാസി കഴിഞ്ഞുവരുന്ന ദിവസമാണ് വൈശാഖ മാസമായി കണക്കാക്കുന്നത് വൈഷ്ണവ ക്ഷേത്രങ്ങളിലെല്ലാം അതീവ പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്ന പുണ്യമാസം ീശ്വരാരാധനയ്ക്ക് ശ്രേഷ്ഠമായ മാസം മാഘം വൈശാഖം കാർത്തികം ഈ മൂന്ന് മാസങ്ങളിൽ അതിശ്രേഷ്ഠമാണ് വൈശാഖം പ്രിയങ്കരമായ മാസമായതിനാൽ മാധവമാസം എന്നും അറിയപ്പെടുന്നു വൈശാഖമാസത്തിലെ എല്ലാ ദിവസങ്ങളും പുണ്യദിനങ്ങളാണ് വൈശാഖമാസത്തിലെ പ്രഭാത സ്നാനം ദാനം തപം എന്നിവ വളരെ പ്രാധാന്യമർഹിക്കുന്നു ദാന ധർമ്മങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട മാസം വൈശാഖമാസം ഏറ്റവും പ്രധാനപ്പെട്ട ദാനം ജലമാണ് വേനൽക്കാലത്ത് ആണ് വൈശാഖമാസം വേനൽക്കാലത്ത് ഏറ്റവും ആവശ്യം വെള്ളമാണ് ദാഹിച്ചു വൾ വരുന്നവർക്ക് ആവശ്യം ജലം അന്നദാനം എന്നിവയാണ് ഇത് മനസ്സിലാക്കി ആയിരിക്കണം വൈശാഖമാസത്തിൽ വെള്ളം ദാനം കൊടുക്കുന്നത് ഏറ്റവും പുണ്യമായി കണക്കാക്കുന്നത് ഈ മാസം വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ സന്നിഹിതനായിരിക്കുമെന്നാണ് വിശ്വാസം വൈശാഖം ആത്മത്തെപ്പറ്റി സ്കന്ധപുരാണത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് വേറൊരു പ്രത്യേകത കൂടി ഈ മാസത്തിനുണ്ട് പൗർണമി ദിനത്തിൽ വിശാഖം നക്ഷത്രം വരുന്ന മാസം കൂടിയാണ് മാസം ഈ പുണ്യമാസത്തിൽ വിഷ്ണു ക്ഷേത്രദർശനം ഉപവാസം സഹസ്രനാമജപം ദാനം എന്നിവ അനുഷ്ഠിക്കുന്നത് ഒരു വർഷം മുഴുവൻ വിഷ്ണുപൂജ ചെയ്ത ഫലം ലഭിക്കും ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം